ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇവിടെ ബഹുമാനായ വിഷ്ണുരാജ് നമ്മുടെ അല്ല വിഷ്ണുനാഥ് അവതരിപ്പിച്ച പ്രമേയത്തിന്മേൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് കൂടി സംസാരിച്ചപ്പോൾ നല്ല വ്യക്തത വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു പ്രസക്തമായ ചോദ്യം ഈ ചർച്ചയിലെല്ലാവരും ഉന്നയിച്ചതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ CPIM സംസ്ഥാന കേന്ദ്രത്തിന് നേരെ ഒരാക്രമണം നടന്നിട്ട് അതിനെ അപലപിക്കാൻ ഈ സംസാരത്തിലൊന്നും ഇവരാരും തയ്യാറാകുന്നതായി കാണുന്നില്ല. സർ, അതൊരു ആശ്ചര്യകരമായ കാര്യമാണ്. ഈ സംഭവം ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ രാത്രി 11 മണിക്കും 12 മണിക്കും ഇടക്കാണ് നടക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ആളുകൾ ഉറങ്ങാൻ പോകുന്ന സമയം, പിറ്റേ ദിവസം കാലത്താണ് സാധാരണ നിലക്കുള്ള പ്രതികരണങ്ങളൊക്കെ വരിക. ആദ്യത്തെ പ്രതികരണം KPCC തന്നെ ഉണ്ടായി. അത് ഇത് LDF കൺവീനർസുകാർ VP ജയരാജൻ പ്ലാൻ ചെയ്ത് ജയിച്ചതാണ് എന്നാണ്. ഇവരുടെ കൂടി നേതാവായി ഇപ്പോൾ ഇരിക്കുന്ന KPCC പ്രസിഡന്റ് ആദ്യം നടന്ന പ്രതികരണം, അതായത് ആ സംഭവം കഴിഞ്ഞ് അദ്ദേഹം ഉറക്കിലായിരിക്കും, ആ ഉറക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് നടന്ന പ്രസ്താവനയാണ്. ഇതാണ് പ്രശ്നം. സർ, ഇവിടെ ഇതുപോലൊരു സംഭവം നടന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു പ്രതികരണം എന്താ വരേണ്ടത്? ആ സംഭവത്തെ അപലപിച്ചുകൊണ്ടല്ലേ? എന്തോ ആവട്ടെ, ആരോ ആവട്ടെ, പക്ഷെ അപലപിക്കാൻ തയ്യാറാവട്ടെ. ആ അപലപിക്കാൻ തയ്യാറാകാത്ത മാനസികാവസ്ഥ എന്തുകൊണ്ട് വരുന്നു? ഇത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നിലയിൽ ആലോചിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ അത് ആലോചിക്കുന്നത് നല്ലതാണ്. ആർക്കെങ്കിലും ആലോചിക്കണമെന്ന് മനസ്സിലുണ്ടെങ്കിൽ അവർ മനസ്സിലെങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഞങ്ങൾ ഇത്തരം സംഭവങ്ങളെ കാണുന്നത് തെറ്റായ കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിച്ചേക്കാം, ആ തെറ്റിനെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലുള്ള ഓഫീസിന് നേരെ മാർച്ച് നടന്നതും ആ ഓഫീസിനകത്തേക്ക് അതിക്രമിച്ച് കടന്ന് അവിടെ അതിക്രമങ്ങൾ കാണിച്ചതും സാധാരണ നിലക്ക് തെറ്റായ കാര്യമാണ്. തെറ്റായ കാര്യമാണെന്ന് രഹസ്യമായിട്ട് പറയുകയല്ല ചെയ്തത്. ഗവൺമെൻറ് ആ കാര്യത്തിൽ ശക്തമായ നടപടിയെടുത്തു. ഞാൻ ആ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യം. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് CPIM കേരളത്തിൽ നിന്ന് തന്നെ തള്ളിപ്പറഞ്ഞു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ തള്ളിപ്പറഞ്ഞു. ഇവിടെ ഗവൺമെൻറ്റിന് വേണ്ടി ഞാനും അതേ നിലക്ക് തന്നെ തള്ളിപ്പറഞ്ഞു. ഇതാണ് സർ
ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. എന്തേ എ കെ ജി സെൻ്റർ പോലെ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണത്തെ അപലപിക്കാൻ കോൺഗ്രസിന് സാധിക്കാത്തത്? സർ, പിറ്റേ ദിവസം വെളുപ്പിനാണ്, പിറ്റേ ദിവസം വെളുപ്പിനാണ് മൈക്കില്ല, പിറ്റേ ദിവസം വെളുപ്പിനാണ് ഇത് വരുന്നത്, നമ്മുടെ അടുത്ത് മാധ്യമങ്ങൾ വരുന്നത്. രാവിലെ 7 മണിക്കാണ് എന്നെ കാണുന്നത്. എൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് അതിശക്തമായി ഞങ്ങൾ അപലപിക്കുന്നു എന്നാണ് ഫസ്റ്റ് സെൻറ്റൻസ്. സാർ, അതിൻ്റെ റെക്കോർഡുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ, യു ഡി എഫ് ചെയർമാൻ കൂടിയല്ലേ. ഞാൻ പറഞ്ഞത് യു ഡി എഫ് പ്രതിഷേധിക്കുന്നു എന്നാണ്. അതിനുശേഷം ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ, ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ നിങ്ങളുടെ പാർട്ടി ആപ്പീസ് ആക്രമിച്ചതിനെ ശക്തമായി അപലപിച്ചു. പിന്നെ അങ്ങ് എന്താണ് ഞങ്ങൾ ആരും അപലപിച്ചില്ല എന്ന് പറയുന്നത്? അത് ശരിയല്ല. കെ പി സി സി ആഫീസ് ആക്രമിച്ചപ്പോൾ ഇതൊന്നും ഞങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞത് ഇ പി ജയരാജനാണ് ഈ അക്രമം സംഘടിപ്പിച്ചത് എന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയെ കുറിച്ചാണ്. അത് അന്ന് കാലത്ത് തന്നെയാണ്. യെസ് യെസ്. സുധാകരന്റെ രീതികളെ കുറിച്ചാണോ എന്നെ ഓർമ്മിപ്പിക്കുന്നത്? അല്ല, അതിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ നേതാവല്ലേ ഇപ്പോൾ, നിങ്ങൾ അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും നേതാവായി അംഗീകരിച്ച് നടക്കുകയാണ്, അതായിക്കോട്ടെ. പക്ഷെ സുധാകരൻ ആര് എന്നൊക്കെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. എനിക്കപ്പോൾ നാൽപ്പാടി വാസുവിൻ്റെ മാത്രമല്ല, ആ സേവിയർ ഹോട്ടൽ ഓർമ്മയില്ലേ, നാണുവിൻ്റെ കഥ, ഞാനതിലേക്കൊന്നും പോകുന്നില്ല. എന്തിനാ അതിലേക്കൊക്കെ ഇപ്പോൾ പോകേണ്ട കാര്യം? ഇ പി ജയരാജൻ്റെ സംഭവം ഇവിടെ പറഞ്ഞല്ലോ സർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമല്ലേ. നിങ്ങളെ അനുഭവത്തിലില്ലേ, നിങ്ങളെ അനുയായികളുടെ പിറകിൽ അവിടെ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ? ഞാനതിലേക്കൊന്നും പോകാനല്ല, അത് വേറൊരു ഭാഗം. പക്ഷേ ഇന്ന് കെ പി സി സി പ്രസിഡന്റ് പോട്ടെ, കെ പി സി സി പ്രസിഡന്റ് സ്വീകരിക്കുന്ന നില, അതാണ് കെ പി സി സിയുടെ ഔദ്യോഗിക നില. അത് ഇ പി ജയരാജനെ ഇതിൻ്റെ ആസൂത്രകനായിട്ട് അവതരിപ്പിക്കലായിരുന്നു. അതാണോ വേണ്ടത്? പണ്ട് ജയരാജൻ്റെ ജീവനെടുക്കാൻ ശ്രമം നടന്നു, ഇരിക്കട്ടെ, വർഷങ്ങൾ കുറേ കഴിഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹം ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്നു, ഇ പി ജയരാജനും ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്നു. അപ്പോഴും അതേ മാനസികാവസ്ഥയിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? അതും ഇരിക്കട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രത്തിന് നേരെ നടന്ന ഓഫീസിൻ്റെ സംസ്ഥാന കേന്ദ്രത്തിന് നേരെ നടന്ന ആക്രമണം, അതിനെ തള്ളിപ്പറയാനുള്ള മാനസികാവസ്ഥ കാണിക്കണ്ടേ? അതാണ് പ്രശ്നം. ഇവിടെ അല്ല ഞാൻ പറയേണ്ടത്. പിന്നെ സമയം വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അങ്ങ് ഇത് പറയുമ്പോൾ വസ്തുതാപരമാണ്. കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് പിറ്റേ ദിവസം രാവിലെയാണ്. സംഭവമുണ്ടായി 5 മിനിറ്റിനുള്ളിലാണ് ജയരാജൻ നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞതാണ് കോൺഗ്രസ് ആണ് ഇത് ചെയ്തതെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എവിടുന്ന ഈ ഇൻഫർമേഷൻ കിട്ടിയത്? അതിന് മറുപടിയായിട്ടാണ് സുധാകരൻ ഇത് പറഞ്ഞത്. അങ്ങ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യത്തിന് പിന്നീട് പറയാമെന്ന് വിചാരിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. അതിനിപ്പോൾ തന്നെ പറഞ്ഞാളിയാണ്. സഖാവ് ജയരാജൻ എങ്ങനെ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് പുറപ്പെട്ടു, ഇവിടെ എത്താൻ ഇവിടെ എങ്ങനെ അപ്പോൾ എത്തിയെന്ന് ചോദിച്ചു. ഓർമ്മയില്ലേ പണ്ട് അവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചതിൻ്റെ ഒരു വിവാദം? എ കെ ജി ഫ്ലാറ്റ് മറന്നു പോകാനിടയില്ലല്ലോ. ശ്രീ രമേശൊന്നും മറക്കാനേ ഇടയില്ല. ഞാൻ അവിടെ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ആ ഫ്ലാറ്റ് നിർമ്മിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളെന്ന് വന്നിരുന്നത് ആ ഫ്ലാറ്റിലാണ്. സഖാവ് ജയരാജൻ ഇപ്പോൾ താമസിക്കുന്നത് കുടുംബസമേതം. അതായത് അവിടെ നിങ്ങൾ ഇറങ്ങിയാൽ എ കെ ജി സെൻ്ററാണ്, അറിയാലോ എല്ലാവർക്കും. അപ്പോൾ ഈ സംഭവം കേട്ട് അവിടെ എത്തുകയാണെന്നർത്ഥം. അവിടെ ജയരാജൻ താമസിക്കുന്നുണ്ട്.
ശ്രീമതി ടീച്ചർ ഈ കെട്ടിടത്ത് തന്നെയാണ് താമസിക്കുന്നത്. എ കെ ജി സെൻട്രലിൽ തന്നെ മേലെയാണ് താമസിക്കുന്നത്. അതാണ് ഈ ഭയങ്കര ശബ്ദം എന്ന് അവർ പറഞ്ഞത്. അത് അതും വസ്തുതാപരമാണ്. അവിടുന്ന് അവർ ഇറങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ അതാണ് അതിൽ സംഭവം. ഇവിടെ ഞങ്ങളുടെ നിലപാട് അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഓഫീസ് തകർക്കുക അല്ലെങ്കിൽ അതിനു നേരെ ആക്രമണം നടത്തുക, അത്തരമൊരു സമീപനം ഞങ്ങൾക്കേതായാലും ഇല്ല. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ അപലപിക്കാൻ ഞങ്ങൾക്ക് ഒരു മനപ്രയാസവുമില്ലാത്തത്. ഇവിടെ എ കെ ജി സെൻ്ററിൻ്റെ ആക്രമണം നടക്കുമ്പോൾ അവിടെ പോലീസ് സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ശരിയാണ്. എങ്ങനെയാണ് ഈ പോലീസ് സുരക്ഷിതത്വമുള്ളൊരു സ്ഥലത്ത് ഇത്തരമൊരാക്രമണം നടന്നത് എന്നൊരു ചോദ്യം ഇവിടെ വന്നു. സർ, ഇത് വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു ആക്രമണമാണ്. ഒരു ദിവസം പെട്ടെന്ന് നടത്തിയ ആക്രമണമായിരിക്കില്ല. വലിയ തോതിലുള്ള ആസൂത്രണം അതിൻ്റെ പിന്നിലുണ്ട്. ഈ ദൃശ്യത്തിൽ തന്നെ ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് ഒരു വാഹനം എ കെ ജി സെൻ്ററിന് മുന്നിൽ വന്ന് തിരിച്ചുപോയതായി പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി പോലീസുള്ള സ്ഥലം അവർ മനസ്സിലാക്കുകയാണ്. അത് മുന്നിലത്തെ ആ പ്രവേശന കവാടത്തിൻ്റെ അപ്പുറത്താണ് പോലീസുള്ളത്. അവിടം വരെ പോയിട്ടായിരിക്കാം ഇവർ തിരിച്ചു പോകുന്നത്. ഒരു ഭാഗത്ത് നിന്ന് തിരിച്ചു പോവുക. രണ്ടാമതും ഇതേ രീതിയിൽ വന്ന് എറിയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ആ ആൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വന്ന് നേരെ ഇങ്ങോട്ടെറിഞ്ഞ് വണ്ടി വിട്ടു പോവുകയാണ്. അപ്പോൾ കൃത്യതയാണത്, കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തുന്നതാണ്. ആ കാര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അത് വേറെ ആലോചിക്കാം, അത് പരിശോധിക്കാം. എന്തുകൊണ്ട് പോലീസിന് ഇവരെ ഇതേവരെയായിട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല? സർ, പോലീസ് ഏതെങ്കിലും ഒരാളെ പിടിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കൃത്യമായ കുറ്റം ചെയ്തയാളെ പിടിക്കലാണ്. അതിനാവശ്യമായ വിശദമായ പരിശോധനയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ സി സി ടി വി ദൃശ്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. കൃത്യമായി തന്നെ കുറ്റവാളിയിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സർ, നാം കാണേണ്ടത് ഇത്തരമൊരു ആക്രമണം നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അത് വലിയ തോതിൽ ആസൂത്ര രീതി സ്വീകരിച്ചിട്ടുണ്ടാവും. അവരാണ് ഈ പ്രതിയെ ഇപ്പം മറച്ചു വെക്കുന്നത്, അതിൻ്റെ ഭാഗമായി സംരക്ഷിക്കുന്നത്. എന്നാലും നമ്മുടെ കേരളത്തിലെ പല കുറ്റകൃത്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസിന് ഭംഗിയായി പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിലും പ്രതികളെ പിടികൂടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകേണ്ടതില്ല. സി സി ടി വി പരിശോധനയുടെ കാര്യത്തിൽ ഒരു മെല്ലെ പോക്കുമില്ല. അതീവ ഗൗരവമായി തന്നെ പരിശോധന നടക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇതിനു മുൻപ് പരസ്യമായി പോസ്റ്റ് ഇടുകയാണ് എ കെ ജി സെൻ്ററിൻ്റെ ഒരു ജനൽച്ചില്ലെങ്കിലും ഞാൻ എറിഞ്ഞു തകർക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുകയാണ്. സ്വാഭാവികമായിട്ട് അയാളെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്യും. അതാണ് ഉണ്ടായിട്ടുള്ളത്. അത് 24 മണിക്കൂറിലധികം ഉണ്ടായിട്ടില്ല. ആ ചോദ്യം ചെയ്യലിലൂടെ അവരെന്താണോ കണ്ടത് അതിനനുസരിച്ചുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഇവിടെ കെ പി സി സി ഓഫീസിൻ്റെ കാര്യത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഒക്കെ കൃത്യമായി കേസുകൾ എടുത്തിട്ടുണ്ട്. അതിൽ പ്രതികളായിട്ടുള്ളവർക്ക് നേരെ സ്വാഭാവികമായിട്ട് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോട്ടയം ഡി സി സി ഓഫീസിൻ്റെ കാര്യം അവർ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ അവർ തന്നെ ഇവിടെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബോംബിൻ്റെ രീതികളെക്കുറിച്ച് അത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിനേക്കാളും
നേരത്തെ പറഞ്ഞ നിങ്ങൾ നേതാവിനോട് ചോദിക്കുന്നതാണ് നല്ലത്. ഞാൻ പറയാം അത് പറയട്ടെ. അല്ല, നിങ്ങൾ എല്ലാവർക്കും അറിയെങ്കിലും നിങ്ങൾക്കറിയാം, പലർക്കും അറിയില്ല. അതുകൊണ്ട് അതൊരു പറയേണ്ടതുണ്ട്. പണ്ട് ഇന്ത്യ ടുഡേ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ച ഓർമ്മയില്ലേ? അന്ന് ആരായിരുന്നു അവിടെ DCC പ്രസിഡന്റ് എന്ന് ഓർമ്മിച്ചാൽ മതി, ഞാൻ പേരൊന്നും പറയുന്നില്ല. DCC ഓഫീസിൽ നിന്നാണ് ആ ലേഖകൻ വാർത്തയെടുക്കുന്നത്. എന്നിട്ട് 3 ബോംബുകൾ കാണിക്കുകയാണ്. ഇതിലൊന്ന് മാരകമായ ശേഷിയുള്ളത്, വലിയ അപകടങ്ങൾ സംഭവിക്കും. മറ്റൊന്ന് അത്രത്തോളമില്ല. 3 ഭയങ്കര ശബ്ദമായിരിക്കും, പക്ഷേ അപകടമൊന്നും സംഭവിക്കില്ല. വലിയ പുകയൊക്കെ ഉണ്ടാവും, ഒന്നും അപകടമൊന്നും സംഭവിക്കില്ല. ഈ 3 ബോംബ് അവിടെ വെച്ച് പണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ വലിയ ശബ്ദമുണ്ടാകുന്ന ബോംബ് നാടൻ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിന് നേരത്തെ തന്നെ, ഇത് ദശാബ്ദങ്ങൾക്ക് മുൻപുള്ളതാണ് സാർ, ഇപ്പോഴെന്നുള്ളതല്ല, ദശാബ്ദങ്ങൾക്ക് മുൻപ് അറിയുന്നതാണ്. ഇനി അതിലെത്രമാത്രം പരിഷ്കാരം വന്നിട്ടുണ്ടെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. വളരെ നിഷ്കളങ്കമായിട്ടും വളരെ സരസമായിട്ടുമാണ് പറയുന്നത് ബോംബിനെ കുറിച്ച്. കാരണം അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? ആ കാലഘട്ടത്തിലെല്ലാം എത്രയോ സ്ഥലത്ത് ബോംബ് എത്രയോ പാർട്ടി ആഫീസിലും എത്രയോ പാർട്ടി പ്രവർത്തകരുടെ വീട്ടിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ച് കൈയും കാലും ഒക്കെ പോയ എത്രയോ പാർട്ടിക്കാരുള്ളതാണ് CPMൽ. പിന്നെ വേണ്ടി വന്നാൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ബോംബ് ഉണ്ടാക്കും എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ലോ, അങ്ങയുടെ പാർട്ടി സെക്രട്ടറി തന്നെയല്ലേ പറഞ്ഞത്. ഇതൊക്കെ നമ്മളിവിടെ പറയണം. ഇതില് ഇതൊക്കെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ പറയാണ്. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ അവിടെ പോയി ഫോട്ടോ എടുത്ത് അത് പ്രസിദ്ധീകരിച്ച് ഉത്തരവാദപ്പെട്ട ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ച കാര്യങ്ങളെ കുറിച്ചാണ്. ഏതായാലും ഈ വലിയ ഈ നാനോ ബോംബിനെ പറ്റിയെല്ലാം പറഞ്ഞല്ലോ, അപ്പോൾ അത്തരത്തിലുള്ള ബോംബുകളുണ്ട് എന്നതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. പണ്ടേ ഉണ്ട്, ഇപ്പോൾ മാത്രമല്ല, പണ്ടേ അതുണ്ട്. ഇവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഈ പ്രസംഗ സ്ഥലത്ത് ബോംബെറിഞ്ഞതിന് 6 കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ ന്യൂമാഹി പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ക്രൈം നമ്പർ വേണമെങ്കിൽ ഞാൻ പറയാം, 69/2017 രജിസ്റ്റർ ചെയ്ത കേസിൽ BJP 6 അതിലാരെയും പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെയുള്ള ആ ധാരണയിൽ നിൽക്കണ്ട, നേരത്തെ തന്നെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൃഷ്ണപിള്ള സ്മാരകത്തിൻ്റെ മേലെയുള്ള പ്രതികളാക്കുന്ന നില അതൊരു പ്രത്യേക അന്വേഷണ രീതിയിലൂടെ വന്നതായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അന്നത്തെ സർക്കാരിൻ്റെ ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നെ SDPIക്കാർ AKG സെൻറ്ററിലെത്തിയത് പറഞ്ഞല്ലോ. SDPIക്കാർ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ AKG സെൻറ്റർ സന്ദർശിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത, AKG സെൻറ്ററിന് മുന്നിൽ നിൽക്കുന്നൊരു ചിത്രം നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വസ്തുതാപരമല്ല. July 1 5 ഒരു 7 സംഘം താഴത്ത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സെക്യൂരിറ്റിയുടെ അടുത്ത് വരുന്നത്, ഒരു പാർട്ടി നേതാക്കന്മാരെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ SDPIയാണ് എന്നിവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ SDPIയുമായി കൂടിക്കാഴ്ചക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു. അവര് 5 കാത്തുനിന്നു അവിടെ. അപ്പോൾ ഇതേ പ്രതികരണം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരവിടുന്ന് മടങ്ങി. അവർ പുറത്തിറങ്ങി AKG സെൻറ്ററിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തു, എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. സെൽഫി ആയിരിക്കും അത്. ഏറ്റെടുത്ത് ചില മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കാനും തയ്യാറായി. ഇതാണ് സംഭവിച്ചത്. അങ്ങ് പറഞ്ഞതുപോലെയോ അതിന് നേരത്തെ പ്രമേയ അവതാരകൻ പറഞ്ഞതുപോലെയുള്ള കാര്യമല്ല സംഭവിച്ചത്. ഇപ്പോൾ AKG സെൻറ്റർ സാധാരണ നിലക്ക് എപ്പോഴും ആളുകൾക്ക് കടന്നു വരാവുന്നൊരു സ്ഥലം തന്നെയാണ്.
അത് കടന്ന് ആർക്കെങ്കിലും കടന്നു വരാൻ പറ്റാത്തൊരു സ്ഥലമായിട്ട് ഈ കേസ് സെന്ററിനെ കാണേണ്ടതില്ല. പക്ഷേ ഇതുപോലുള്ള ആളുകളെ അങ്ങനെ കടത്തി വിടാറില്ല എന്ന് മാത്രം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എസ് ഡി പി ഐ പോലുള്ള വർഗീയ കക്ഷികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയും പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞത്. ഇവിടെ അവർക്ക് പ്രവേശനം കൊടുക്കാതിരുന്നിട്ടും അവർ എ കെ ജി സെൻ്റർ സന്ദർശിച്ചു എന്ന വാർത്ത ബോധപൂർവം പ്രചരിപ്പിക്കാനാണ് തയ്യാറായത്. അപ്പോൾ അതിലെന്തോ ഗൂഢലക്ഷ്യമുണ്ടെന്ന് തന്നെ നമ്മൾ കാണുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് യേശുന്ന കാര്യമല്ല. ഞങ്ങൾ ഈ നിലപാടുകളാണ് എപ്പോഴും സ്വീകരിച്ചു പോകാറുള്ളത്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളെന്തോ മറ്റു ചില പ്രശ്നങ്ങൾ മറ്റു ചിലർ ഉയർത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്ന മട്ടിൽ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരാളിവിടെ പറയുകയുണ്ടായി. അതിൽ കാണേണ്ടത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെ ഉന്നയിച്ചാൽ ആ പ്രശ്നം നാടാകെ അങ്ങ് ഏറ്റെടുക്കുകയാണ് തെറ്റിദ്ധരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപരീക്ഷിത ജീവിതമാണ് ഞങ്ങളുടേതൊക്കെ. അതേതെങ്കിലും ചിലർ വന്ന് അവതരിച്ച് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു പോകും എന്നൊന്നും ഞങ്ങൾക്ക് ധാരണയില്ല. അതുകൊണ്ടാണ് ശാന്തമായി തന്നെ നിൽക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോഴും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള ഉൾക്കിടിലവുമില്ലാതെ ഏതാരോപണത്തെയും നേരിടാൻ കഴിയുന്നത് ഈ പ്രത്യേകത കൊണ്ടാണ്. എന്തുകൊണ്ടാണത്? പണ്ട് പറഞ്ഞ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടു എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തിൽ ശുദ്ധി പുലർത്തണം. ആ ശുദ്ധി പുലർത്തിയാൽ നിങ്ങൾക്ക് ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. അങ്ങനെയുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടറോ അതികാലത്ത് പറ്റുമോ എന്ന് വിചാരിച്ച് ചിലർ ഒരുങ്ങി പുറപ്പെട്ടാൽ അത് തെളിയിക്കും അങ്ങനെയുള്ളൊരു കാലത്തും ഇത്തരത്തിലുള്ളൊരു കൂട്ടറുണ്ടിവിടെ എന്ന് നാളെ തെളിയിക്കും. ഒന്നേ ഞാൻ ഉപദേശിക്കുന്നുള്ളൂ, ശുദ്ധി ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളെല്ലാവരും പൊതുപ്രവർത്തകരാണ്. തൽക്കാലം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ലാഭത്തെ കണ്ട് അല്ലെങ്കിൽ തൽക്കാലം ഉണ്ടാകാനിടയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംതൃപ്തിയെ കണ്ട് തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. എന്നാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല. എല്ലാം മുളകി വന്നാലും ശാന്തമായി നിൽക്കാൻ പറ്റും. അതുമാത്രമാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ബാക്കി രാഷ്ട്രീയം നിങ്ങൾ നിങ്ങളെ വഴി നോക്ക്, ഞങ്ങൾ ഞങ്ങളെ വഴിയും നോക്ക്. ഇവിടെ ബഹുമാനായ കെ പി എ മജീദ് പറയുമ്പോൾ കുറച്ചൊന്ന് കടന്നുപോയില്ലേ എന്നൊരു സംശയം. കാരണം നിങ്ങൾ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ എന്ന് ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. ഏത് എ കെ ജി സെൻ്റർ ആക്രമിച്ച സംഭവം അത് മജീദിനെ പോലെ ഒരാളിൽ നിന്നും ഉണ്ടാകേണ്ടതായിരുന്നില്ല. അത് കുറച്ചൊന്ന് കടന്നുപോയി എന്നാണ് തോന്നുന്നത്. അത് അത്രത്തോളം പറയാൻ ഇവർ പോലും തയ്യാറായില്ല. കോൺഗ്രസ് പോലും അത്രത്തോളം പറയാൻ തയ്യാറായില്ല. ഒരു പൊതിഞ്ഞൊക്കെ പറയാൻ നോക്കിയുള്ളൂ. പൊതിഞ്ഞൊക്കെ പറയാനാണ് ശ്രമിച്ചത്. നേരെ പറയുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത്രത്തോളം വേണ്ടായിരുന്നു എന്താണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. ഞാൻ അതിൽ അതിനപ്പുറം അതിലേക്ക് പോകുന്നില്ല. കാരണം നിങ്ങൾക്കൊക്കെ ഈ നടക്കുന്നതിനോടൊക്കെ പൂർണ്ണമായി യോജിപ്പുണ്ട് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല.
ഇവിടെ ഗാന്ധി ചിത്രം തകർത്തതിനെ പറ്റി പറഞ്ഞത്, ഞാൻ പറഞ്ഞതിനെ പറ്റി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പരാമർശിക്കുകയുണ്ടായി. ഞാൻ യഥാർത്ഥത്തിൽ അത് പോലീസ് റിപ്പോർട്ടിനെ ആശ്രയിച്ചല്ല അന്ന് പറഞ്ഞത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, നിങ്ങൾക്ക് പോലീസിനെ സംശയമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സംശയമില്ലാത്ത ഒരു ചാനലിനെയാണ് ഞാനിപ്പോൾ ഉദ്ധരിക്കുന്നത്. അത് മാതൃഭൂമി ചാനലാണ്. മാതൃഭൂമി ചാനലിൽ അവരെ ഈ അതിക്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചാനലുകാർ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അവിടെ കിടക്കുന്നുണ്ട്, ചുമരിലുണ്ട്. ആ ഫോട്ടോ അവർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷമാണ് ഇത്തരമൊരു കാര്യവും കൂടി ഉണ്ട് എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇവിടെ ഇതിൽ നമ്മുടെ ആ പേര് പറഞ്ഞതിന് രേഖയിലില്ല, സിദ്ധിക്കരിക്ക് ആ പറഞ്ഞതിന് രേഖയിലില്ല. ഇരിച്ചിരിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന കലാപാന്തരീക്ഷത്തെ പറ്റി പറയുകയുണ്ടായി. കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിന്ന് കോൺഗ്രസും യു ഡി എഫും പിന്മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളൊരു ഓഫീസും ആക്രമിക്കുന്നതിന് കൂട്ടുനിൽക്കില്ല. ഏതെങ്കിലും ഓഫീസ് ആരെങ്കിലും ആക്രമിച്ചെങ്കിൽ സർക്കാർ എന്ന നിലക്ക് ശക്തമായ നടപടിയുമെടുക്കും, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയുണ്ട്. പക്ഷേ അങ്ങ് അവസാനമെങ്കിലും പറഞ്ഞു ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് വികസന കാര്യങ്ങളിൽ എങ്ങനെ സഹകരിക്കാനാവും, ഇത്തരം പ്രശ്നങ്ങളല്ലേ നടക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ വികസന കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് എന്നൊരു നിലയാണ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങൊരു നിലപാടെടുക്കണം. വികസന കാര്യങ്ങൾ നമ്മുടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനല്ല, നാടിന് പൊതുവിലുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാനാവണം. ഒന്നിച്ച് നിന്നുകൊണ്ടൊരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാനാവണം. അതിൽ ഏത് ഓഫീസായാലും ആക്രമിക്കാൻ പാടില്ല. ഏതെങ്കിലും ഓഫീസ് ഏതെങ്കിലും തരത്തിലുള്ള കയ്യേറ്റം നടന്നാൽ അതിനെ അപലപിക്കാൻ എല്ലാവരും തയ്യാറാവണം. സർക്കാർ എന്ന നിലക്ക് അത്തരം ആളുകൾക്കെതിരെ കർശനമായ നടപടി എടുത്തു പോകണം. ഇവിടെ അങ്ങ് ഞങ്ങളെ ഒന്ന് ഉപദേശിക്കാൻ നോക്കി, തൊട്ടതെല്ലാം പാളിപ്പോകുന്നു. അങ്ങനെ ഒരു പാളിപ്പോകാനും കാണുന്നില്ല. എന്നാൽ തിരിച്ച് അങ്ങ് പരിശോധിച്ചോളണം പാളിപ്പോകുന്നുണ്ടോ എന്ന്. അത് നല്ലതായിരിക്കും. ഏതായാലും ഇത്തരം ഒരു പ്രമേയം കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന പ്രത്യേകത നിലനിൽക്കുന്നുണ്ട്.